പരിശുദ്ധമായ ഹനഫി പ്രകാരമുള്ള ജുമുഅ നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മുടെ ഫിഖ് പഠനത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് പല കൂട്ടുകാരും പല സുഹൃത്തുക്കളും ജുമുഅ നിസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവരിങ്ങനെ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംശയങ്ങളൊക്കെ പാടെ ഈ എടുക്കുന്ന ക്ലാസ്സുകളിൽ പാർട്ടുകളായി അതിൻ്റെ വിശദീകരണം ഉണ്ടാവും ജുമുഅ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ നന്നായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ജുമുഅ എന്നൊരു അധ്യായം അള്ളാഹുത്താല ഖുർആാനിൽ കൊണ്ടുവരുന്നുണ്ട് ജുമുഅയെക്കുറിച്ച് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ജുമാഅയുടെ മഹത്വം പറയാൻ ഒരു സൂറത്ത് അള്ളാഹുത്ത അൽ ഖുർആാനിൽ ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ജുമുഅ എന്നാണ് ആ സൂറത്തുൽ ജുമഅയിൽ ഉള്ള ഒരു ആയത്ത് കാണാം യാ അയ്യുഹല്ലദീന അയ്യുഹല്ല അമനു അല്ലയോ സത്യവിശ്വാസികളെ ഇതാനോ മിൻ യൗമിൽ ജുമോ ജുമഅ ദിവസത്തിലെ ജുമുഅ നിസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്ക് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫസ് ഔ ഇല്ലാതിക്കിരില്ല നിങ്ങൾ പെട്ടെന്ന് സർവ പണികളും നിർത്തിയിട്ട് ജുമുഅ അഴ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ ധൃതി കാണിച്ച് വരണം വദറുൽ ബൈ അ കച്ചവടമൊക്കെ നിർത്തണം അന്നേരം നല്ല പൊരിഞ്ഞ കച്ചവടം നടക്കുന്ന സമയമാണെങ്കിലും അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം വലിയ ലാഭം കിട്ടുന്ന നല്ല ആളുകൾ തിരക്ക് കൂട്ടണ കച്ചവടമുള്ള സമയമാണെങ്കിൽ പോലും അതൊക്കെ എന്ത് ചെയ്യണം ഒഴിവാക്കണം അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം കാരണം അതിനെക്കാട്ടിലും അതാണ് കുറാൻ ദാലിക്കും ഹൈറില്ലക്കും അതാണ് നിങ്ങൾക്കുത്തമം അതാണ് നിങ്ങൾക്ക് ഉത്തമം അള്ളാഹു ഖുർആാനിൽ പറയുകയാണ് എത്ര വലിയ തിരക്ക് പിടിച്ച കച്ചവടം നടക്കുന്ന സമയം ഇപ്പോൾ ചില സീസൺ സമയങ്ങളുണ്ട് ചില എന്താണ് ഉത്സവപ്പറമ്പുകൾ അങ്ങനെ ചില സീസൺ മാസങ്ങൾ സീസൺ ആഴ്ചകൾ ചില കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് മുഗ്മിനീകളായ ആളുകൾ അല്ലെങ്കിൽ ചില മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെ നമുക്ക് കാണാം അവർക്ക് ജുമ ഉണ്ടാവില്ല അവർ ജുമാസ്കരിക്കില്ല ജുമാനിസ്കാരം അവർ ഒഴിവാക്കുകയാണ് സുബഹാനുള്ള ഖുർആൻ പറയുന്നു ദാലിക്കും ഖൈറുള്ളക്കും എന്ന് പറഞ്ഞാൽ എത്ര സീസൺ ആണെങ്കിലും എത്ര തിരക്ക് പിടിച്ച എത്ര ലാഭകരമായ കച്ചവടം കിട്ടുന്ന ദിവസമാണെങ്കിലും സമയങ്ങളാണെങ്കിലും അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം വറുൽ ബൈ ആ കച്ചവടം മുഴുവനും ആ സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ഏത് സമയത്ത് ജുമഅയുടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ഇതാലിക്കും ഹെയറുല്ലൊക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹെയർ അപ്പോൾ ഒരാൾ ആ സമയത്ത് കച്ചവടം തുടരുകയാണ് അയാൾ നിസ്കരിക്കാൻ വേണ്ടി റെഡിയായില്ല ജുമാ നിസ്കരിക്കുന്നില്ല ജുമാസ്കരിക്കാൻ വരുന്നില്ല എങ്കിൽ അതെന്താണ് ഷർറുല്ലൊക്കും നിങ്ങൾക്കത് ഷറാണ് നിങ്ങൾക്കതെന്താണ് ഷറാണെന്ന് പറഞ്ഞാൽ ആ കച്ചവടത്തിൽ നിങ്ങൾ സമ്പാദിക്കുന്ന ആ പൈസ നിങ്ങൾക്ക് ഷർറാണ് നിങ്ങൾക്കൊരു ഗുണം ചെയ്യൂല ആയിരമോ രണ്ടായിരമോ അല്ലെങ്കിൽ പതിനായിരമോ നിങ്ങൾക്ക് ലഭിച്ചാലും അതിൻ്റെ പതിമടങ്ങ് നിങ്ങൾക്ക് ഉടൻ നിങ്ങൾക്ക് ചിലവും നഷ്ടവും അള്ളാഹു താല തരും അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം പിന്നെ ആ സമയത്ത് അത് ഒഴിവാക്കണം അത് ഞാൻ പറഞ്ഞല്ലോ എത്ര ലാഭം കിട്ടുന്ന സംഗതിയാണെങ്കിലും ജുമ ഒഴിവാക്കാൻ പറ്റുന്ന ചില കാരണങ്ങളുണ്ട് അതിന് ഇൻഷാല്ല താഴെ പറയുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞതൊന്നും ഒരു കാരണമല്ല അതുകൊണ്ട് ഖുർആൻ അത് എടുത്തു പറയാനുള്ള കാരണം അതാണ് എത്ര വലിയ ലാഭം കിട്ടുന്ന കച്ചവടമാണെങ്കിലും നല്ല തിരക്കുള്ള സമയമാണ് ആ സമയം കടയിൽ നല്ല തിരക്കുള്ള സമയമാണ് എന്നാലും അതൊക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ അതിന് പറ്റുന്ന വേറൊരു ടീമിനെ ജുമാഅ നിർബന്ധമില്ലാത്ത വേറൊരു ടീമിനെ അത് ഏൽപ്പിക്കുക ആ സമയത്ത് എന്നിട്ട് നിങ്ങൾ ജുമാഅക്ക് വേണ്ടി വരലാണ് ഇൻ കുന്തും തലമോൻ നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ കച്ചവടം അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ജുമാ നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക ജുമാ നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ വരിക പരിശുദ്ധമായ ഖുർആാൻ പറയുകയാണ് ഇതിലൊരുപാട് കാര്യങ്ങൾ ഈ ഒരു ആയത്തിൽ തന്നെ പഠിക്കാനുണ്ട് ഇന്ന് നമുക്കിടയിൽ ജുമഴ നിസ്കരിക്കാത്ത ആളുകളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പഴയ കാലത്തെ ആളുകൾ അഞ്ച് വക്കത്ത് നിസ്കരിച്ചില്ലെങ്കിലും ജുമഴയ്ക്ക് പള്ളിയിൽ വരുന്ന ആളുകളുണ്ടായിരുന്നു അല്ലേ പഴയ കാലത്ത് ഇന്ന് ജുമു പോലും നിസ്കരിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇതൊരു ഇതൊരത്ഭുതമായിട്ട് നമ്മൾക്ക് തോന്നണ്ട അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അത് എന്തിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കണം ജുമുഴ നിസ്കരിക്കാതിരിക്കൽ എന്തിൻ്റെ അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു താല കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ അതുകൊണ്ട് ജുമുഴ നിസ്കാരത്തെക്കുറിച്ചുള്ള ഫിഖ്ഹ് പഠനമാണ് നമ്മുടെ അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ വന്ന ഒരു ആയത്ത് ഞാനൊന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആദരമായ റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു അൽ ജുമാഅത്തു ഹക്കുൻ വാജിബുൻ കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ് ജു നിസ്കാരം ഹക്കുൻ വാജിബുൻ റസൂൽഹി തങ്ങളുടെ പ്രയോഗമാണ് ഹക്കുൻ വാജിബുൻ മുസ്ലിമിൻ്റെ മേൽ ഹക്കാണ് മുസ്ലിമിൻ്റെ മേൽ ഹക്കാണ് ബാധ്യതയാണ് വാജിബുൻ നിർബന്ധമാണ് അപ്പം നിർബന്ധമായും നിറവേറ്റണ്ടുന്ന ഒരു ബാധ്യത അതാണ് പരിശുദ്ധമായ ജുമാസ്കാരം അതൊരു എക്സ്ക്യൂസുമില്ല അതൊഴിവാക്കാൻ ഒഴിവാക്കേണ്ട ചില ആളുകളുണ്ട് അവർക്ക് ജുമാ നിർബന്ധമില്ല അത് ഇൻഷാല്ല പറയും നോക്കാം നമുക്ക് എന്നിട്ട് നബിസ് അല്ലി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നു മൻ തവല്ല ഒരാൾ നല്ല വലു ഫനൽ വലു ആ നല്ല വലു എടുത്തു നല്ലതുപോലെ വലു എടുക്കണമെങ്കിൽ വീട്ടിൽ വെച്ചേ പറ്റുള്ളൂ ഉള്ള കാര്യം പറയുമല്ലോ പള്ളിയിൽ ച നമുക്കങ്ങനെ നല്ല വു ചെയ്യാന്ന് പറഞ്ഞാൽ കുപ്പായമൊക്കെ ഇട്ട് വരുന്ന ആളുകൾ ആ കുപ്പായത്തിൻ്റെ കൈയൊക്കെ മടക്കി വെച്ച് ഫുള്ള് മേപ്പൂട്ട് കയറ്റി കഴുകാൻ കഴിയില്ല നേരെ മറിച്ച് വീട്ടിലാകുമ്പോൾ നമുക്ക് ആ ഷർട്ട് ഊരി വലു ചെയ്യുമ്പം നല്ലതുപോലെ കൈ മേപ്പോട്ട് ഈ കൈയുടെ ഈ ഭാഗം വരെയെങ്കിലും നമുക്ക് എന്തു ചെയ്യണം കയറ്റി കഴുകണം ഈ ഭാഗങ്ങൾ വരെയെങ്കിലും അപ്പം അപ്പം വീട്ടിൽ വെച്ച് നല്ല വലു ചെയ്യുക പൂർണ്ണമായിട്ടുള്ള വലുവിനാണ് നല്ല വലു എന്ന് പറയുന്നത് കൈ മുഴു കൈ നല്ല മുകളിലോട്ട് കയറ്റിക്കഴുക കാല് കയറ്റിക്കഴുക മുഖമൊക്കെ നല്ലതുപോലെ കഴുകുക അങ്ങനെ ഒരാൾ നല്ല രൂപത്തിൽ വുലു ചെയ്തു സുമ്മ എന്നിട്ട് അത്തൽ ജുമഴത്താ അവൻ ജുമഴ നിസ്കരിക്കാൻ വേണ്ടി വന്നു ഉണ്ടോ അപ്പോൾ അത് അതിനർത്ഥം വീട്ടിൽ നിന്ന് വളർ ചെയ്ത് വരണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ അവൻ ജുമഴ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് അവൻ വന്നു ഫസ്തമാ പള്ളിയിൽ വന്നിട്ട് പിന്നെ അവൻ പള്ളിയിൽ വരുന്ന വഴിയിലോ പള്ളിയുടെ വരാന്തയിലോ നടക്കുന്ന ചർച്ചകളിലൊന്നും ഏർപ്പെടാൻ വേണ്ടി അവൻ നിന്നില്ല അവിടെ ഒരു കൂട്ടം അങ്ങോട്ടും വേറെടുത്തൊരു കൂട്ടം അവിടെ വേറൊരു കൂട്ടം കുറേ എല്ലാം ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരെ കുറിച്ച് വർത്താനം പറയുന്ന കുറേ കൂട്ടങ്ങളാണ് ആ കൂട്ടത്തിലൊന്നും കൂടാതെ ഇവൻ ഇവനെന്ത് ചെയ്തു നേരെ ഫസ്തമായ പിന്നെ ഹൊത്തുബ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി പള്ളിക്കകത്തേക്ക് അവൻ കയറി എന്നിട്ട് വ അൻസ്വത്ത അവൻ ഒരു വർത്താനം വേണ്ടിയിട്ടില്ല വ അൻസ്വത്ത എന്ന് പറഞ്ഞ ദുനിയാവിൻ്റെ ഒരു വർത്തമാനവും അവൻ മിണ്ടിയില്ല അവൻ മൗനമായി ഇരുന്നു എന്നാൽ അലഹു മാുബൈനൽ ജുഅത്തി അവൻ്റെയും ജുമുഅയുടെയും ഇടയിൽ സംഭവിച്ചു പോയ എന്തെല്ലാം പാപങ്ങളുണ്ടോ ആ പാപങ്ങൾ മുഴുവനും അള്ളാഹു താല അവന് പുറത്തു കൊടുക്കുന്നതാണ് മറ്റൊരു വിശദീകരണത്തിൽ കാണാം കഴിഞ്ഞ ജുമുഅ മുതൽ ഈ ജുമുഅ വരെ കഴിഞ്ഞ ജുമുഅ മുതൽ ഈ ജുമുഅ വരെ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ അത് മുഴുവനും അള്ളാഹുത്ത ആല അവന് പുറത്തു കൊടുക്കുന്നതാണ് അയ്യാമിൻ മൂന്ന് ദിവസം വരെ തുടർന്ന് ഈ പാപ പൊറുക്കൽ അള്ളാഹുത്താല പുറത്തു കൊടുക്കുന്നു വമൻ മസ്സൽ ഹസ്വാ വമൻ മസൽ ഹസ്വാ എന്ന് പറഞ്ഞാൽ കല്ല് പറക്കി കളിച്ചാൽ ഫക്കത് ലഹ അവൻ്റെ ജുമോ പൊളിഞ്ഞു പോയി പോയി കല്ല് പറക്കി കളിക്കുക എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ പള്ളി ഒന്നും ഈ ടൈലും മാർബിളും ഒന്നും ഇട്ട പള്ളി അല്ലല്ലോ അപ്പം പള്ളി മൺ മണലായിരിക്കും അപ്പം പള്ളി ജുമാസ്കരിക്കാൻ വന്നാൽ പിന്നെ ആ മണ്ണിൽ കളിക്കുക അവിടെ കിടക്കുന്ന കല്ല് പറക്കി കളിക്കുക അപ്പം അങ്ങനെ അശ്രദ്ധനായ രൂപത്തിൽ പള്ളിയിൽ കയറിയാൽ അന്നത്തെ അവൻ്റെ ജുമ ബാത്തലാണ് അവന് ജുമില്ല പള്ളിയിൽ കയറിയിരുന്നാൽ പിന്നെ മൊബൈലിൽ കളിക്കുക വാട്സപ്പ് നോക്കിയ വാട്സപ്പിൽ കളിക്കുക ജുമായിക്ക് വന്നിട്ടേ ഇവിടെ ഹത്തീബ് ഹൊത്തുബ് ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാൾ ഇവിടെ വാട്സപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വർത്തമാനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ ഹൊത്തുബ ഓതാൻ വേണ്ടി ഹത്തീബ് മിമ്പറി കയറുമ്പോഴാണ് പള്ളിയിലെ എന്താണ് ഭരണാധികാരി അല്ലെങ്കിൽ പള്ളിയിലെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡൻ്റ് ഒരു ബക്കറ്റുമായിട്ട് ഇങ്ങനെ പിരിവിനറങ്ങും ബക്കറ്റുമായിട്ട് പിരിവിനറങ്ങും ഹൊത്തുബദിക്കൊണ്ടിരിക്കുകയാണ് ഹത്തീപ് ആ സമയത്ത് ചില പള്ളികളിൽ പള്ളിയുടെ വരാന്തയിൽ ഇങ്ങനെ കസേരയും ഡെസ്കും ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഹുത്തുമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പാടില്ല കാരണം ഒരുത്തൻ നൂറ് രൂപ ഇട്ടിട്ട് അമ്പത് രൂപ ബാക്കിയതാണെന്ന് ചോദിക്കും അവിടെ ഹുത്ത ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവൻ്റെ ഹുത്തുബ ബാത്തിലാണ് ഇവൻ്റെ ജുമാ ബാത്തിലാണ് ആരുടെ ഈ നൂറ് രൂപ ചോദിച്ചിട്ട് ബാക്കി ചോദിച്ചവൻ്റെയും നൂറു രൂപ കൊടുത്തിട്ട് ബാക്കി അമ്പത് ചോദിച്ചവൻ്റെയും ആ ബക്കറ്റുമായിട്ട് ഇങ്ങനെ പിരിവിന് നടന്നവൻ്റെയും ഒക്കെ എന്തായി ആ ജു ആ ബാത്തിലാണ് അതാണ് റസൂൽ അള്ളാഹി അലൈഹി വസ്ലാമ തങ്ങളെ പറഞ്ഞത് വമൻ മസ്സൽ ഹസ്വാ വമൻ മസ്സൽ ഹസ്വ ഫ അവിടെ ജു ഹുത്തുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ നീ ഏർപ്പെട്ടാൽ നിനക്കന്നത്തെ ഹുത്തുബ നിനക്കന്നത്തെ ജുമാഅ നഷ്ടപ്പെട്ടു പോയി സുബഹാനല്ലാം നമ്മളൊന്നാലോചിച്ച് നോക്ക് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇനി ഒരു ഹദീസും കൂടി പറഞ്ഞ് ഇൻഷാ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമാ തങ്ങൾ പഠിപ്പിക്കുന്നു മൻ തറക്ക സലാസ ജുമാഅൻ ഒരാൾ ഒരു കാരണവും ഇല്ലാതെ മൂന്ന് ജുമുഅ അടുപ്പിച്ചൊരു മൂന്ന് ജുമുഅ ഒരാൾ ഒഴിവാക്കി മൂന്ന് ജുമുഅ ഒരാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഒരു ഇല്ല ഒരു കാരണവുമില്ലാതെ അയാൾ മൂന്ന് ജുമോ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർക്കണം കച്ചവടം അത് ജുമോയ്ക്ക് തടസ്സമൊന്നുമല്ല അതൊരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റൂല ഒരാളൊരു ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ ഈ ചില സീസൺ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ കച്ചവടത്തിന് പോയി കച്ചവടത്തിന് പോയ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല ചിലപ്പോൾ നാൽപ്പ് ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരാൻ കഴിയുള്ളൂ അപ്പോൾ അവിടെ അങ്ങനെ കൂടി അങ്ങനെ മൂന്നോ നാലോ ഒക്കെ ജുമോ മുടങ്ങുന്ന ആളുകളുണ്ട് മൂന്നോ നാലോ ഒക്കെ ജുമോ മുടങ്ങുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ മുടങ്ങിയാൽ ഈ ശബരിമല സീസണിലൊക്കെ കച്ചവടത്തിന് പോകുന്ന ആളുകളുണ്ട് അവർ കറക്റ്റ് ജുമോ നിസ്കരിക്കുന്നവരുമുണ്ട് എല്ലാവരെയും അല്ല ഞാനീ പറഞ്ഞത് ജുമു ആ കാരണത്താലെങ്കിലും മുടങ്ങിയാൽ അപ്പോൾ ഏത് കാരണത്താലാണെങ്കിലും വമൻ തറക്ക സലാസ ജുമാൻ മൂന്ന് ജുമുഅ ഒരാൾക്ക് മുടങ്ങിയാൽ തഹാവുനൻ ഒരു കാരണവുമില്ലാതെ അലസനായി അശ്രദ്ധനായി മുടങ്ങിയാൽ തൊബഅഅു അല കൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു താല സീല് ചെയ്യപ്പെടുന്നതാണ് അവൻ്റെ ഹൃദയത്തെ അള്ളാഹുത്താല എന്ത് ചെയ്യും സീൽ ചെയ്യപ്പെടും സുബഹാന പിന്നെ ആ കൽബ് കൊണ്ട് ഇവന് പിന്നെ പ്രാർത്ഥിക്കാൻ ഒരു ചാൻസ് ഇല്ല പിന്നെ ആ കൽബ് കൊണ്ട് അവന് ദിക്കറ് നിസ്കാരം മറ്റ് അഭിബാധത്ത് ഇതൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു കൽബിൽ എങ്ങനെയാണ് റബ്ബിൻ്റെ നോട്ടമുണ്ടാവുക കിടക്കുന്ന സീല് ചെയ്യപ്പെട്ട ഒരു ഒരു കൽബ് ആ കൽബ് റബ്ബിന് വേണ്ട അള്ളാഹുദാൽ ആ കൽബ് സീല് ചെയ്യപ്പെടുകയാണ് എന്ന് വെച്ചാൽ പിന്നെ അവൻ്റെ ഒരു അഴിബാദത്തും പിന്നെ പടച്ചവും അതാണ് അതാണെൻ്റെ അർത്ഥം അപ്പോൾ മൂന്ന് ചുമ ഒരാൾ മുടക്കിയാൽ മൂന്ന് ജുമുഅ ഒരാൾ മുടക്കിയാൽ അവൻ്റെ കൽബ് അള്ളാഹുത്താലൻ്റെയും സീൽ ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ അത് വളരെ കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷാ ഇൻഷാല്ല കുറച്ച് ഭാഗം നമുക്കിന്ന് നമുക്ക് തുടങ്ങി വെക്കാം സ്വലാത്തുൽ ജുമഅത്തി ജുമുഅ നിസ്കാരം റക്കഴത്താനി ജഹരീയത്താനി ഉറക്കെ ഓതി നിർവഹിക്കേണ്ടുന്ന രണ്ട് റക്കായത്ത് നിസ്കാരമാണ് ജുമുഅ നിസ്കാരം അപ്പോൾ ജുമു ആ നിസ്കാരം രണ്ട് റക്കായത്താണ് ആ രണ്ട് റക്കായത്തും അതിലെ ഓതലുകൾ ഫാത്തിഹയും സൂറത്തും ഒക്കെ ഉറക്കെ ഓതി നിർവഹിക്കേണ്ടുന്ന നിസ്കാരമാണ് വഹിയ ഫർ ഐനിൻ മുസ്തഖിലിൻ ഓരോ വ്യക്തികൾക്കും ഫർലാണ് നിർബന്ധമാണ് ജുമുആ നിസ്കാരം ഓരോ വ്യക്തികൾക്കും നിർബന്ധമാണ് മയ്യീത്ത് നിസ്കാരമായിരുന്നെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ നിസ്കരിച്ചാൽ നമ്മുടെ ഫറുദ് വീടും മയ്യത്ത് നിസ്കാരം അങ്ങനെയാണല്ലോ കിഫായ ആണല്ലോ മയ്യത്ത് നിസ്കാരം അഞ്ച് പേരുണ്ട് ആ അഞ്ച് പേരിൽ നാല് പേര് പോയി നിസ്കരിച്ചു ഒരാൾ നിസ്കരിച്ചില്ല ആ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അയാൾ ശിക്ഷയിൽ നിന്നും ഒഴിവാകും കാരണം അത് പൊതു നിർബന്ധമായ സംഗതിയാണ് എന്നാൽ ജുമാഴ നിസ്കാരം ഓരോ വ്യക്തികൾക്കും നിർബന്ധമായ നിസ്കാരമാണ് വ ലെയ്സത്ത് ആ ജുമുഴ നിസ്കാരം ബദലൻ അനിൽ ലൊഹർ അത് ലൊഹറിന് പകരമുള്ള നിസ്കാരം അല്ല ചില ആളുകൾ പറയാറുണ്ട് ഏ ഇന്ന് ലൊഹറല്ല ഇന്ന് ലൊഹറിന് പകരം ജുമഴയാണ് എന്ന് പറയാറുണ്ട് വെള്ളിയാഴ്ച അപ്പോൾ ജുമുഴ നിസ്കാരം എന്തല്ല ലൊഹറിന് പകരമുള്ള ഒരു നിസ്കാരമല്ല പിന്നെ അത് ജുമുഅ നിസ്കാരം അത് സെപ്പറേറ്റ് ഒരു നിസ്കാരം വെള്ളിയാഴ്ച ലോഹർ എന്ന നിസ്കാരം ഇല്ല ലോഹറിന് ലോഹറിന് ലോഹറിൻ്റെ സ്ഥാനത്ത് അവിടെ ജുമുഅയാണ് നിർവഹിക്കുന്നത് അപ്പോൾ ലോഹറിന് പകരമല്ല എന്ത് ജുമുഅ നിസ്കാരം വലാക്കിൻ പക്ഷേ മം ഫാത്തുൽ ജുമുഅ ഒരാൾക്ക് ജുമുഅ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി എന്തോ കാരണങ്ങളാൾ വന്ന് യാത്ര ചെയ്തു അല്ലെങ്കിൽ ഓടി വന്നപ്പോഴത്തേക്കും ഇവിടെ ജുമാ നിസ്കാരം കഴിഞ്ഞു പോയി അപ്പോൾ ഒരാൾക്ക് ജുമാ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ഫുരുലത്ത് അലൈഹി സ്വലാത്തു ലോഹരി അർബഴൻ അവൻ്റെ മേൽ ലൊഹർ നാല് റക്കയത്ത് നിർബന്ധമായും നിർവഹിക്കേണ്ടതാണ് ഫുരുലത്ത് അലൈഹി അവൻ്റെ മേൽ നിർബന്ധമാകുന്നു സ്വലാത്തു ലൊഹർ അവൻ ലൊഹർ നിസ്കാരം നിർവഹിക്കണം അർബഴൻ നാല് റക്കയത്ത് അപ്പോൾ ഒരാൾ ജുമാഅ നഷ്ടപ്പെട്ടു പോയി പറഞ്ഞപ്പോഴത്തെ പിന്നെ അയാൾക്ക് എന്ന് കൈകെട്ടി രണ്ടരക്കായത്ത് ജുമാസ്കരിക്കാൻ പറ്റുമോ പറ്റുകയല്ല പിന്നെ അവൻ എന്ത് ചെയ്യണം ആ സമയത്ത് ലുഹറാണവൻ നിസ്കരിക്കേണ്ടത് ജുമുഅ നഷ്ടപ്പെട്ടു പോയ ഒരാൾ അയാൾ ജുമാഅ അല്ല കലാ വീട്ടേണ്ടത് അതായത് ജുമാഅ കല വീട്ടാൻ പറ്റാത്ത നിസ്കാരങ്ങളിൽ പെട്ടതാണ് ജുമാഅ നിസ്കാരം ജുമാ നിസ്കാരം കലാ ഇല്ലല്ലോ അപ്പം അവന് നിസ്കാരം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യുക ആ സമയത്ത് ലൊഹർ നാലുറക്കഴത്ത് തന്നെ നിസ്കരിക്കണം അപ്പം ഇൻഷാ അല്ല വിശാലമായ പഠനം ഇനി നമ്മൾ പറയാം നിസ്കാരം ജുമാ നിസ്കാരം നിർബന്ധമാകുന്നതിന് ചില ഷർത്തുകളുണ്ട് ഒരാൾക്ക് ജുമാ നിസ്കാരം നിർബന്ധമാകുന്നെങ്കിൽ അയാൾക്ക് ജുമാ നിസ്കാരം നിർബന്ധമാകണമെങ്കിൽ ചില നിബന്ധനകളിൽ ചില നിബന്ധനകൾ അയാളിൽ ഉണ്ടാകണം ഇൻഷാ അല്ലാ അതിനെക്കുറിച്ചാണ് നമ്മുടെ അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാ നമുക്ക് കൃത്യമായി ഈ ഓർഡർ അനുസരിച്ച് ജുമാ നിസ്കാരത്തെക്കുറിച്ച് നമ്മുടെ ഹനഫി മധവ് പ്രകാരമുള്ള ജുമാ നിസ്കാരത്തെക്കുറിച്ച് ഇൻഷാ അല്ലാ ചർച്ച തുടരേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് പഠിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ ഇബാദത്തിൽ വന്നുപോയ പോരായ്മകൾ അള്ളാഹുത്താല അഫു ചെയ്ത് അള്ളാഹുത്താല പുറത്ത് തരുമാറാകട്ടെ ഇതുവരെ ചെയ്ത മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു താല നമ്മളിൽ നിന്നും കബൂൾ ചെയ്യുമാറാകട്ടെ ആമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തു